പെണ്ണിന്റെ പ്രധാനപ്പെട്ട ബറക്കത്ത് സൂറത്തു തസ്വീജി ഹാമലുടെ കല്യാണം പെട്ടെന്ന് ശരിയാവുക എന്നുള്ളതാണ്. കല്യാണം ശരിയാവാത്ത സഹോദരിമാരുടെ കല്യാണം അള്ളാഹു പെട്ടെന്ന് ശരിയാക്കി കൊടുക്കട്ടെ. സഹോദരങ്ങൾക്കും അള്ളാഹു പെട്ടെന്ന് സലാമത്തിന്റെ ഖൈറിന്റെ വഴികളെ അള്ളാഹു ഒരുക്കി കൊടുക്കുമാറാവട്ടെ. അവോ കല്യാണം ശരിയാവുക എന്നുള്ളത് ഒരു പെണ്ണിന് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ ബറക്കത്താണ്. അത് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വിശാലമായി പറഞ്ഞതാണ്. അതേ പ്രകാരം സുറഅത്തു റഹ്മിഹ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ പെണ്ണ് ഗർഭിണിയാവുക എന്നുള്ളതും അവൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു വലിയ ബറക്കത്താണ്. ആ പെണ്ണ് ഗർഭിണിയാവുക എന്നുള്ളത്, ആ പെണ്ണ് പെട്ടെന്ന് തന്നെ ഗർഭം ചുമക്കുക എന്നുള്ളത് അള്ളാഹു ആ പെണ്ണിന് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് നമ്മള് ചർച്ച ചെയ്തു. രണ്ടാമത്തെ കാര്യം നമ്മൾ അത് ചർച്ച ചെയ്തതാണ്. ഇനി മൂന്നും നാലുമാണ് നമുക്ക് ഇൻഷാല്ലാഹ് പറയാനുള്ളത്. ഇൻഷാല്ലാഹ് നമ്മുടെ വിഷയം ആരംഭിക്കുകയാണ്. കുറച്ച് സമയം വൈകിയിട്ടുണ്ട്. സമയം വൈകാതെ തന്നെ, കൂടുതൽ വൈകാതെ ഇൻഷാല്ലാഹ് നമ്മുടെ പ്രഭാഷണം അവസാനിക്കണം. അള്ളാഹു ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ച എത്രയോ കുടുംബങ്ങളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് തരട്ടെ. എല്ലാവർക്കും അള്ളാഹു വലിയ സന്തോഷം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നാല് ബർക്കത്തുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ബർക്കത്ത്, മൂന്നാമത്തെ ബറക്കത്ത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസ് നോക്ക് നിങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എണ്ണി പറഞ്ഞ പ്രധാനപ്പെട്ട ബറക്കത്തുകളിൽ നിന്ന് മൂന്നാമത്തെ ബറക്കത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ പെണ്ണിന്റെ കല്യാണം നടക്കുന്ന സമയം, ആ പെണ്ണിന്റെ കല്യാണം കഴിയുന്ന സമയത്ത് തല്ലത്തു മഹരിഹ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ തല്ലത്തു മഹരിഹ, ആ പെണ്ണിന്റെ മഹർ കുറയായുള്ളത് പെണ്ണിന്റെ ബറക്കത്താണ്. അതെങ്ങനെയാ? പെണ്ണിന്റെ അവകാശമാണ് പെണ്ണിന്റെ മഹർ എന്നുള്ളത്. കല്യാണം കഴിക്കുമ്പോ നമ്മള് മഹർ കൊടുക്കണല്ലോ. മഹാനായ നബിയുള്ളാഹി ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ നിന്ന് ഒന്നാമത്തെ വിവാഹം നടക്കുമ്പോൾ നബിയെ ആയിട്ടില്ല. തങ്ങളെ മഹദിയായ ഹബ്ബാവി റളിയല്ലാഹു അൻഹു നിക്കാഹ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നിങ്ങൾ മഹർ കൊടുക്കണം നബിയെ. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹർ ായിട്ട് കൊടുത്തത് സ്വലാത്താണ്. നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് തന്നെ ഒന്നാമത്തെ വിവാഹം നടക്കുമ്പോൾ തന്നെ മഹർ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തിട്ടുണ്ട്. ഇതേ പ്രകാരം ഏതൊരു പുരുഷൻ ഏതൊരു പെണ്ണിനെ നിക്കാഹ് ചെയ്യുമ്പോഴും ഏതൊരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോഴും നിക്കാഹിന്റെ മുന്നോടിയായിട്ട് ആ പെണ്ണിന് മഹർ കൊടുക്കൽ പുരുഷന് നിർബന്ധമാണ്. മഹർ കൊടുക്കണം. മഹർ എന്നുള്ളത് പെണ്ണിന്റെ അവകാശമാണ്. അത് പെണ്ണിന്റെ അവകാശമാണ്. അതുകൊണ്ട് പെങ്ങളെ, നീ പറയാ എനിക്ക് കുറച്ച് മഹർ മതി. കല്ലത്തു മഹരിഹ, ഒരു പെണ്ണിന്റെ മഹർ കുറയുക എന്നുള്ളത് ആ പെണ്ണിന്റെ ഒരു ബറക്കത്താണ്. കൂടുതൽ മഹർ വേണ്ട, എനിക്ക് കുറച്ച് ഇക്കാ, എനിക്ക് എന്തെങ്കിലും അല്പം പറക്കച്ചിന് വേണ്ടി, ഇതിന്റെ ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടി, ഇതിന്റെ ഒരു കടമക്ക് വേണ്ടി. ഈ കുടുംബ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഉണ്ടാവണല്ലോ. മഹർ കൊടുക്കാത്ത കല്യാണം അതല്ലല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹർ കൊടുക്കാൻ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ആ മഹർ എനിക്ക് കുറച്ച് മതി എന്നൊരു പെണ്ണ് പറയുകയാണെങ്കിൽ അതാ പെണ്ണിന്റെ പറക്കത്തുള്ള പ്രധാനപ്പെട്ട പറക്കത്തിൽ പറക്കൊരു സ്വഭാവമാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദ് നിങ്ങൾക്കുള്ള മഹർ കുറപ്പിക്കില്ല, പക്ഷെ ഒരു പെണ്ണങ്ങനെ ഇടപെട്ട് പറയുകയാണെങ്കിൽ അതാ പെണ്ണിന്റെ പറക്കത്താണ്. അതാ പെണ്ണിന്റെ ഒരു പറക്കത്താണ്.
എന്ന് പറഞ്ഞാൽ ചിലവ് ചുരുങ്ങുക എന്നുള്ളതാണ് കല്യാണത്തിന്റെ പെണ്ണിന്റെ അവകാശമാണല്ലോ. അവള് പറയാം എനിക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് ചെലവ് ചുരുങ്ങിയിട്ടില്ല കല്യാണം, ചെലവ് ചുരുങ്ങിയിട്ടില്ല കല്യാണം. എന്താണ് ഒരാൾക്കും പറയില്ലായിരുന്നു. ഇപ്പൊ കൊറോണ വന്നതിന് ശേഷം എല്ലാരും പഠിച്ചു, മുതലാളിമാര് മുതൽ തൊഴിലാളിമാര് വരെ ഇപ്പൊ പഠിച്ചു ചെലവ് ചുരുങ്ങിയിട്ടില്ല കല്യാണം എങ്ങനെയാണ്. കൊറോണ ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അല്ലാഹു ആ മഹാവിപത്തിനെ ലോകത്തിന് എടുത്തു കളയുമാറാവട്ടെ. നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു അന്തരീക്ഷം, എല്ലാം റാഹത്തായ നിലക്കുള്ള ഒരു അന്തരീക്ഷം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇടക്കിടക്ക് റബ്ബിന്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കാം. പരീക്ഷണങ്ങൾ വിശ്വാസികളുടെ പാഠമുൾക്കൊള്ളവരാവണം നമ്മൾ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന നിയമൻ ബറകത്തിൽ മറിയത്തി ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ബറകത്തുകളെ എണ്ണി പറയുന്ന കൂട്ടത്തിലെ ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ പെണ്ണേറിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ മഹത്വങ്ങൾ പറഞ്ഞത് ഹദീസുകളിൽ കാണാം. ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന സൗഭാഗ്യം എത്രയാണ്, ഒരു സഹോദരികൾക്ക് ഒരു ഈമാനുള്ള സഹോദരിക്ക് അല്ലാഹു നൽകുന്ന സൗഭാഗ്യങ്ങൾ എത്രയാണ്. അതുകൊണ്ടാണല്ലോ മദീനയിലെ മസ്ജിദുൽ നബവിയിലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്വഹാബത്തിന്റെ കടയിൽ നിന്ന് മുത്തുനബി പേര് എടുത്തു പറഞ്ഞില്ല. പേരെടുത്ത് പറയാതെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ നിങ്ങളെ കൂട്ടത്തിൽ ചില ആളുകളുടെ ഒരു വിചാരണയുണ്ട്, നിങ്ങളെ കൂട്ടത്തിൽ ചില ആളുകൾക്കൊരു വിചാരമുണ്ട്, നിങ്ങളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണ് നിങ്ങളെ അടിമയായി ജോലി ചെയ്യേണ്ടവളാണെന്ന വിചാരം. നിങ്ങളെ വരക്കുന്ന വരക്കപ്പുറം നീങ്ങാതെ നിങ്ങളുടെ ഒരു നിയലായി നിങ്ങളൊരു അടിമയായി ജീവിക്കേണ്ടവളാണ് പെണ്ണെന്ന ചിന്ത നിങ്ങൾക്ക് ചില ആളുകൾക്കൊക്കെ ഉണ്ട് സ്വഹാബ. അത് മാറ്റണം സ്വഹാബത്തെ, അതിൽ നിന്ന് മാറി ചിന്തിക്കണം സ്വഹാബത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്നറിയോ, ആ മുത്തു റസൂലുള്ളാഹിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്ന സ്വഹാബത്തിൽ നിന്നൊരു സ്വഹാബി ആ പള്ളിയിലേക്ക് ക്ലാസ്സിന് വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ദേഷ്യപ്പെട്ടുകൊണ്ടായിരുന്നു വന്നിട്ടുള്ളത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഭാര്യയോട് പിണങ്ങിയിട്ടായിരുന്നു, വീട്ടിൽ നിന്ന് ഭാര്യയോട് പിണങ്ങിയിട്ടായിരുന്നു മസ്ജിദിന്റെ പേര് മുത്തുനബിയുടെ ക്ലാസ്സിന് വന്നത്. അതുകൊണ്ട് തന്നെ ആഴക്കടലിന്റെ അടിയുടെ അടിഭാഗം ലോകത്തോട് വിളിച്ചു പറയുന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഖബറിന്റെ അകത്ത് നടക്കുന്ന മഹാത്ഭുതങ്ങളെ ഈ ലോകത്തിന്റെ മുന്നിൽ ഒരു പൊന്നു പോലെ വിവരിച്ചു കൊടുത്ത മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ നമ്മളെ കാണാത്ത സ്വർഗത്തെ, നമ്മളറിയാത്ത നരകത്തെ, അല്ലാഹുവിന്റെ പരലോകത്തെ ഭയാനകമായ അദാബുകളെ ഈ ഉമ്മത്തിന് വിവരിച്ച് ഈമാൻ ഹൃദയത്തിന്റെ അകത്ത് കയറ്റി തന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അപ്പുറത്ത് നടക്കുന്ന അത്ഭുതങ്ങളെ പുറലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ തങ്ങൾക്കറിയാലോ തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഏത് സ്വഹാബിയാണ് ഉമ്മയോട് പിണങ്ങിയത്, ഏത് സ്വഹാബിയാണ് ബാപ്പയോട് പിണങ്ങിയത്, ഏത് സ്വഹാബിയാണ് ഭാര്യയോട് പിണങ്ങിയത്, ഏത് സ്വഹാബിയാണ് ഭാര്യയുമായിട്ട് അകന്ന് കഴിയുന്നതെല്ലാം അത്ഭുതത്തോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സ്വഹാബിയുടെ പേര് പറഞ്ഞില്ല. ആ സ്വഹാബിയുടെ പേര് പറയാതെ മുത്തു നബി സ്വഹാബത്തിന് ഉപദേശിക്കുകയാണ് പെണ്ണ് എന്നുള്ളത് നിങ്ങളെ അടിമയല്ല സ്വഹാബാ.
അതുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുക. ആരാണോ ഭാര്യയോടെ പിണങ്ങിയിട്ട് ഇങ്ങോട്ട് പള്ളിയിൽ വന്നത്, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവളല്ലേ നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങൾക്ക് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരല്ലേ നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങൾക്ക് വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ഭക്ഷണം പാചകം ചെയ്തു തന്ന്, നിങ്ങളെ ചളി പുരണ്ട വസ്ത്രങ്ങളെല്ലാം മടക്കി തന്ന്, നിങ്ങൾക്ക് വേണ്ട ഹൃദയമക്കുകളെല്ലാം രോഗവും ക്ഷീണവും പ്രയാസങ്ങളും വകവെക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഹൃദയമത്തെടുക്കുന്ന നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയെ മറക്കാൻ കഴിയുമോ സ്വഹാബ, ആ ഭാര്യയെ മാറ്റി നിർത്താൻ കഴിയുമോ സ്വഹാബ. അതുകൊണ്ട് മടങ്ങണം മടങ്ങണം മോനെ, പിണങ്ങി വന്നവൻ മടങ്ങണം മോനെ, വീട്ടിൽ നിന്റെ വല്ലാഹു നിനക്ക് തന്ന വീടിന്റെ പ്രഭയാണ് നിന്റെ ഭാര്യ, വീടിന്റെ വെളിച്ചമാണ് നിന്റെ ഭാര്യ, വീടിന്റെ പ്രകാശമാണ് നിന്റെ ഭാര്യ, ആ പ്രകാശത്തോട് നീ പിണങ്ങിയിട്ടാണ് പള്ളിയിൽ വന്നതെങ്കിൽ മടങ്ങി ചെന്നിട്ട് അവരോട് മാപ്പ് പറയണം സ്വഹാബ. മദീന പള്ളിയിൽ ഇരിക്കുന്ന സ്വഹാബത്ത് ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോവുകയാണ്, ആരാണ് നബിയെ, ആരോടാണ് നബിയെ, തങ്ങളിങ്ങനെ പറയുന്നത് ആരോടാണ് നബിയെ. എന്നാൽ ഹബീബ് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ചിലർ ചിലർ എല്ലാരും മുജ്നബി പറഞ്ഞില്ലേ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഭാവമാണ്. ഇപ്പൊ ഒരാൾ തെറ്റ് ചെയ്താൽ സദസ്സിൽ നിന്ന് അയാളെ മാത്രം വിളിച്ചു പറയില്ല, അത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അയാളെ ഒറ്റക്ക് കൊണ്ടുപോയി ഉപദേശിക്കണം. നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാം, ജനമധ്യത്തിൽ വെച്ച് അവരെ വിചാരണ ചെയ്യും അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങൾ അവരെ വിഷമാക്കണ്ട എന്ന് കരുതിയിട്ട് ആ പ്രിയപ്പെട്ട സ്വഹാബിയെ ജനങ്ങളുടെ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് പറഞ്ഞിട്ട് വിഷമാക്കണ്ട എന്ന് കരുതിയിട്ട് മാറ്റി നിർത്തുകയാണ്, അഥവാ മുഴുവൻ ആളുകൾക്കും ഒരു ഉപദേശമാകുകയാണ്. നമ്മൾക്ക് നമ്മളത് മാതൃകയാക്കണം. പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരാളെ ഉപദേശിക്കുകയാണെങ്കിൽ, ഒരു ഭാര്യയെ ഉപദേശിക്കുകയാണെങ്കിൽ കുടുംബത്തിന്റെ ഇടയിൽ നിന്നല്ല ഭാര്യ ഉപദേശിക്കേണ്ടത്. ഭാര്യന്റെ അടുക്കൽ തെറ്റ് വരുമ്പോ റൂമിന്റെ അകത്ത് നിന്ന് ബെഡ്റൂമിന്റെ അകത്ത് നിന്ന് സ്വകാര്യമായിട്ട് അവർ ഉപദേശിച്ചു കൊടുക്കുക. കുടുംബത്തിന്റെ അടിയിൽ നിന്ന് നാല് പൊട്ടിച്ചിട്ട് അതല്ലെങ്കിൽ നാല് വാക്ക് നല്ല ഗൗരവത്തിൽ പറഞ്ഞ് അവിടെ അല്ല നമ്മൾ അണത്തം കാണിക്കേണ്ടത്. അത് അവരുടെ മനസ്സ് വേദനിക്കും, അത് അവരുടെ മനസ്സ് വേദനിക്കും. നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ്. ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വരുമ്പോ നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ വീട്ടുകാരുടെ ഇടയിൽ നിന്നല്ല ചോദ്യം ചെയ്യേണ്ടത്, ബെഡ്റൂമിൽ നിന്ന് നിങ്ങൾ ആ വിഷയം ഉണർത്തണം. ഒരാളെയും സഭയിൽ നിന്ന് ചോദ്യം ചെയ്യാനോ സഭയിൽ വിഷമാക്കാനോ പാടില്ല. പഠിപ്പിച്ചു തന്നു, അതിന്റെ മാതൃക മുഹമ്മദ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സ്വഹാബി അങ്ങനെ ചെയ്ത കാരണം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് എല്ലാ സ്വഹാബത്തിനോടും പറയാണ്, സ്വഹാബ നിങ്ങളിൽ നിന്ന് ചില ആളുകളെ സ്വഭാവം, നിങ്ങളിൽ നിന്ന് ചില ആളുകളെ മനസ്സിലെ വിചാരണം അങ്ങനെയാണ്. ഭാര്യ നിങ്ങൾ അടിമപ്പണി ചെയ്യുന്നവൾ ആ ധാരണ നിങ്ങൾ തിരുത്തണം, ആ ധാരണ നിങ്ങൾ തിരുത്തണം. കാരണം എന്താണ്? ഭാര്യമാരെ നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള നിങ്ങളെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ കുടുംബത്തിലുള്ള വെളിച്ചങ്ങളാണ്. ആ വെളിച്ചം നിക്കാഹ് കഴിയലോടുകൂടെ നമ്മളതിൽ തിരികൊളുത്തുകയാണ്, പിന്നെ അത് അണയാ പാടില്ല. ഒരു വിളക്ക് കത്തിക്കുമ്പോൾ കണ്ടില്ലേ നിങ്ങളെ, ആ വിളക്ക് കത്തിക്കുമ്പോൾ പഴയ കാലത്തൊക്കെ നമ്മൾ മണ്ണെണ്ണ വിളക്ക് കത്തിക്കാറുണ്ടല്ലോ. ആ മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്ന സമയത്ത് അതിലെ എണ്ണ തീരുന്നതിന് മുമ്പേ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കും, കാറ്റത്ത് നമ്മൾ ആ വിളക്ക് വെക്കില്ല. കാരണം ഒന്ന്, കാറ്റടിച്ചു കഴിഞ്ഞാൽ ആ വിളക്കിന്റെ തീ അണഞ്ഞു പോകുമല്ലോ. ഇതേ പ്രകാരമാണ് മോനെ, നീ കല്യാണം കഴിഞ്ഞുകൊണ്ട് വന്ന് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഈ വിളക്കിലും സൂക്ഷിക്കുന്നത് പോലെ. അപ്പൊ സഹോദരിമാര് ചില ആളുകൾ കരുതും, ഉസ്താദ് ഞങ്ങളെ മണ്ണെണ്ണ വിളക്കിന് ഉദാഹരണം പറഞ്ഞു. അങ്ങനെയല്ല, മണ്ണെണ്ണ വിളക്ക് നിങ്ങൾ നോക്കിയേ, മണ്ണെണ്ണ വിളക്ക് എന്നുള്ളത് അത് കാറ്റടിക്കാതെ നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കണം അല്ലേ. ചില ആളുകൾക്ക് മണ്ണെണ്ണ വിളക്ക് എന്തെന്ന് അറിയില്ല, മണ്ണെണ്ണ വിളക്ക് മനസ്സിലാക്കണം. കണ്ടുകണോ ആ മണ്ണെണ്ണ വിളക്ക്? ഇപ്പൊ അതൊന്നും കാണാൻ കഴിയില്ല.
അല്ലേ? ഇപ്പൊ അതൊക്കെ കാണല് വളരെ കുറവാണ്. മണ്ണെണ്ണ വിളക്ക്, ചിമ്മിണി വിളക്ക് എന്നൊക്കെ പറയും. നമ്മളിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ പഴയ കാലത്ത് സിറ്റ് ഔട്ട് ആണല്ലോ താഴെ അല്ലേ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ചെറിയ ആ വിളക്ക് ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ തൂക്കിയിരിക്കും, എന്നിട്ട് അതിന്റെ ചുറ്റുവത്ത് ഇങ്ങനെ പാറ്റകൾ ഇങ്ങനെ വന്നിരിക്കും. നിങ്ങൾ ആ പഴയ കാലത്ത് ആലോചിക്കും, ഇപ്പൊ അതൊന്നല്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ ഫ്ലാഷ് അല്ലേ, ഫ്ലാഷ് വിളക്കല്ലേ, ഫ്ലാഷ് ലൈറ്റുകളല്ലേ ഇപ്പൊ സിറ്റ് ഔട്ട് മുഴുവനും മുഴുവനും. ആട്ടെ, സൗകര്യങ്ങളൊക്കെ നല്ലതാണ്. അള്ളാഹു തന്ന നിഅമത്തുകൾക്ക് നമ്മൾ അൽഹംദുലില്ലാ പറയണം. അതൊന്നും അധികമല്ല, അതൊക്കെ വേണം. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളൊക്കെ മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ ചിമ്മിണി വിളക്ക് എന്ന് പറയുന്ന വിളക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഉമ്മമാരോട് ചോദിച്ചു നോക്കി അപ്പൊ അറിയാം. അപ്പൊ ആ വിളക്ക് കാറ്റടിക്കാൻ പറ്റൂല. കാറ്റടിക്കുന്നതിന് നമ്മൾ അതിന് എന്ത് ചെയ്യും, ഒരു ഗ്ലാസ് ഇങ്ങനെ ഇറക്കി വെച്ചുകൊടുക്കും. ഒരു ഗ്ലാസ് ഇങ്ങനെ ചില്ല് ഇളക്കി ഇറക്കി വെച്ചെടുക്കും കാറ്റടിക്കുന്നതിന് വേണ്ടി. അപ്പോ അത് അതിന്റെ ഒരു ഭദ്രതയ്ക്ക് വേണ്ടിയാണ്. അത് കാറ്റടിച്ചുകൊണ്ട് ഇളകിയിട്ട് അത് നഷ്ടപ്പെടാൻ പാടില്ല, അണഞ്ഞു പോവാൻ പാടില്ല. അപ്പോ എണ്ണ തീരുമ്പോഴേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിങ്ങനെ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് നമ്മൾ നമ്മളെ പണിയാക്കി പോകാൻ പറ്റുമോ? അത് എണ്ണ തീരുന്നതിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതേ പ്രകാരം കല്യാണം കഴിഞ്ഞു വന്നു, ഭാര്യ ഇടക്കിടക്ക് ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കണം. ഭാര്യക്കുള്ള എനർജി, ഭാര്യക്കുള്ള പെട്രോള്, ഭാര്യക്കുള്ള ഡീസൽ നമ്മൾ ചെയ്തു കൊടുക്കണം. ഭാര്യക്കിടക്കിടക്ക് ഇങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കണം. വിളക്ക് ചിലപ്പോ കാറ്റടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാടും. ഇതേ പ്രകാരം തന്നെയാണ് ഭാര്യമാരും ഭർത്താക്കന്മാരൊക്കെ എങ്ങനെയാണ്, എല്ലാവരും 100% ആരും വരുന്നില്ല. പിഴവുകളൊക്കെ സ്വാഭാവികമായിട്ട് വരും, പ്രശ്നങ്ങളൊക്കെ വരും, കുറവുകളൊക്കെ വരും. അത് കാറ്റത്തി വിളക്ക് അണയാതെ നമ്മൾ കത്തിച്ചു കൊണ്ട് നടക്കും പോലെ കുടുംബ പ്രശ്നത്തിൽ ഓളങ്ങൾക്കിടയിൽ നിന്ന് തോണി മറയാതെ ആ തോണിയുടെ തോണി തുഴയുന്ന ആള് തോണിയെ കൊണ്ടു നടക്കുന്നത് പോലെ കുടുംബമെന്ന കപ്പലിലെ കപ്പിത്താനാണ് ഭർത്താക്കന്മാരെ നമ്മൾ മറക്കരുത്. അതിങ്ങനെ അണയാതെ അളയാതെ അതിങ്ങനെ കെടാതെ കൊണ്ടു നടക്കല് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങൾ പറഞ്ഞത്, പ്രശ്നങ്ങളൊക്കെ വരും, പക്ഷേ പരിഹരിക്കേണ്ടതിനീയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ അവൾ അങ്ങനെ ചെയ്ത്, അവൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ തോലാക്കില്ല, എന്നിട്ട് വേറൊന്നിനെ കെട്ടുക, എന്നിട്ട് അവളെയും തോലാക്കില്ല, എന്നിട്ട് വേറൊന്നിനെയും കെട്ടുക, ദുനിയാവ് മൊത്തം കല്യാണം കഴിച്ച് നടക്കുക, അതല്ല. ഉള്ളതിനെ നല്ലതുപോലെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. അവിടെയാണ് നിന്റെ വിജയം, അവിടെയാണ് നിന്റെ വിജയം. അതെ, എന്റെ പെണ്ണിനെ ഉസ്താദ് പറഞ്ഞ വസ്ഫൊന്നുമില്ലല്ലോ, എല്ലാ പെണ്ണിനും ആ വസ്ഫുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് വന്ദ പറഞ്ഞത് പെണ്ണ് വീടിന്റെ വിളക്കാണ് എന്നാണ്. എല്ലാ പെണ്ണും വീട്ടിലേക്ക് കയറി വരുന്നത് വിളക്കായിട്ട് തന്നെയാണ്. അതിലാരും ഇല്ല എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പറ്റൂല, പറ്റൂല. ഏത് മരുമകളും വീട്ടിലേക്ക് വരുമ്പോ ഒരു മരുമകളെ വിചാരം എന്താ, ഞാൻ അവന്റെ പെണ്ണായിട്ട് ചെന്നിട്ട് വേണം അവിടെ അടിമിടി ഉണ്ടാക്കാൻ. അങ്ങനെയല്ലല്ലോ ഒരു മരുമകള് വീട്ടിലേക്ക് കയറി ചെല്ലണേ. അങ്ങനെയാ ഏതെങ്കിലും ഒരു മരുമകൾ വീട്ടിലേക്ക് കയറി വരുമ്പോ അവിടെ അമ്മായിമാരുടെ അമ്മായിമാരെ രണ്ട് പൊട്ടിക്കണം, പൊട്ടിക്കണം, അല്ലെങ്കിൽ എന്റെ ഭർത്താവിനൊന്ന് അമർത്തിയിരുത്തണം എന്ന് കരുതിയിട്ടല്ലോ ഒരു മരുമകൾ വീട്ടിലേക്ക് കയറി വരുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അല്ലാഹുവേ, എന്റെ പുതിയ ജീവിതത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുകയാണ്, എന്റെ ഇക്കയുടെ ഒരു പൊന്നുമാരിയായിട്ട് എനിക്ക് ജീവിക്കണമെന്ന, എന്റെ ഇക്കാന്റെ ഒരു നിയലായിട്ട് എനിക്ക് മാറണമെന്ന, എന്റെ ഉമ്മയെ എന്റെ ഉമ്മയെ സ്നേഹിച്ചതുപോലെ ഇക്കയുടെ സ്നേഹം ഉമ്മയ്ക്കയുടെ ഉമ്മയ്ക്ക് എനിക്ക് സ്നേഹം കൊടുക്കണമല്ലോ, എന്റെ വാപ്പയെ സ്നേഹിച്ചതുപോലെ എന്റെ ഇക്കയുടെ വാപ്പയ്ക്ക് എനിക്ക് സ്നേഹം കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഏത് മരുമകളും വീട്ടിലേക്ക് കയറി വരുന്നത്. പിന്നെ ആ മരുമകൾ വിളക്കായി മാറുമ്പോ ആ വിളക്ക് അണക്കുന്നതും പലരും ആ വീട്ടുകാരാണ്. പല വീട്ടിലെയും മരുമക്കളാകുന്ന വിളക്ക് അണക്കുന്നത് ആ വീട്ടുകാരുടെ സ്വഭാവം കൊണ്ടാണ്. അത് മാറേണ്ടത് നമ്മളല്ലേ ചെറുപ്പക്കാരാ, അതിൽ നിന്ന് മാറേണ്ടത് നമ്മളല്ലേ ഉമ്മമാരെ, അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടത് നമ്മളല്ലേ. ഒരു കല്യാണ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അവരെ മനസ്സിലുള്ള ചിന്ത ഈ കുടുംബത്തിന്റെ ഒരു വിളക്കായിട്ട് ഞാൻ മാറണമെന്നാണ്. മോളെ നിനക്കതിനെ കഴിയും, മോളെ നിനക്കതിനെ കഴിയും, മോളെ നിനക്കതിനെ കഴിയുന്നതാണ് പെണ്ണെ. കാരണം അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കെന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പെണ്ണെ നിങ്ങളെ വീടിന്റെ വിളക്കാ.
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങളെ നിങ്ങൾക്ക് പവർ തന്നിട്ടുണ്ടെങ്കിൽ മഹത്വം തന്നിട്ടുണ്ടെങ്കിൽ അതിന് ചില ബാധ്യതകൾ നിങ്ങൾക്ക് നിർബന്ധമായി ചെയ്യേണ്ടതുണ്ട് കുടുംബ ജീവിതത്തിന്റെ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ചർച്ച ചെയ്യാത്ത ഭാഗത്തിലേക്ക് നമ്മൾ കടക്കാം പറഞ്ഞു വരുന്നത് പെണ്ണിന് അല്ലാഹു എവിടെയും സ്ഥാനം നൽകിയിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു ഇവരെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ മഹത്വം പറഞ്ഞിട്ടുണ്ട് പെണ്ണെ നിങ്ങളെ കുറിച്ചിട്ട് പലരും തെറ്റിദ്ധരിക്കാറുണ്ടല്ലോ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് പെണ്ണിന് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നില്ല പെണ്ണ് ഹിജാബിന്റെ ഉള്ളിലാണ് പെണ്ണ് മറക്കകത്ത് കഴിയേണ്ടവളാണ് പെണ്ണ് മുഖമൂടിക്കകത്ത് കഴിയേണ്ടവളാണ് അവിടെയെല്ലാം പെണ്ണിന്റെ സ്വാതന്ത്ര്യം ഇല്ലാതെയാകുകയല്ലേ മുത്തലബി ചെയ്തതെന്ന് പലരും പറയാറില്ലേ പെണ്ണാണെന്നറിഞ്ഞാൽ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടം ലോകത്ത് കഴിഞ്ഞു പോയിരുന്നു പെണ്ണു മോളെ ആ ചരിത്രങ്ങളൊന്നും നമ്മൾ മറക്കാൻ പാടില്ല ജനിക്കുന്ന കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ കുളിച്ചു മൂടിയിരുന്ന കാലഘട്ടം ലോകത്ത് കഴിഞ്ഞു പോയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ലാസ് എടുക്കുന്ന ക്ലാസിനിടയിലെ ആ ദർസിന്റെ ഇടയിൽ നിന്ന് പെണ്ണിന്റെ മഹത്വം പറഞ്ഞപ്പോ ഒരു പ്രിയപ്പെട്ട സ്വഹാബി ഇങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞില്ലേ എന്തിനാ മോനെ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളെ പെണ്ണിന് അല്ലാഹു നൽകുന്ന മഹത്വം പറഞ്ഞില്ലേ നബിയേ പെണ്ണിന് അല്ലാഹു നൽകുന്ന പവരതങ്ങൾ പറഞ്ഞില്ലേ നബിയേ പെണ്ണിന് അല്ലാഹു നൽകുന്ന സ്ഥാനങ്ങളെ പെണ്ണിന് അല്ലാഹു നൽകുന്ന ബഹുമാനങ്ങളെ പെണ്ണിന് അല്ലാഹു നൽകുന്ന മഹത്വങ്ങളെ കുറിച്ചിട്ട് ഞങ്ങളൊരു നാളെ പറഞ്ഞിരുന്നില്ലേ നബിയേ എനിക്ക് പേടിയാണ് നബിയേ ആലോചിക്കുമ്പോ പേടിക്കുന്നു തങ്ങളെ ഹൃദയത്തിലേക്ക് ഒത്തിരി ഇടിമുഴക്കം പോലെ വല്ലാത്ത സങ്കടങ്ങൾ എനിക്ക് വരികയാണ് നബിയേ എന്തിനാ മോനെ നീ കരയുന്നതെന്തിനാ എന്തിനാ മോനെ നീ സങ്കടപ്പെടുന്നതെന്തിനാ പെൺകുട്ടികൾ വീട്ടിലെ വെളിച്ചമാണെന്ന അറിവിന്തിനാമില്ല പ്രഭാഷണം കേൾക്കുന്ന പതിനായിരക്കണക്കിനുള്ള കുടുംബങ്ങളോട് രാജ്യത്തിന്റെ അകത്ത് പുറത്ത് വരുന്നുള്ള പതിനായിരങ്ങളെ പ്രോഗ്രാമ് കേൾക്കുമ്പോ നിങ്ങളെ അറിവിന്തിനാമ തുടങ്ങുന്നതിന് മുമ്പ് നമസ്കാരവും ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് മജ്ലിസ് കാത്തിരിക്കുന്ന ഈമാനുള്ള
മജ്ലിസ് തുടങ്ങുന്നതിനു മുമ്പ് മജ്ലിസിൽ വെള്ളം വെച്ച് മനോഹരമായ പതിനായിരങ്ങൾ നിറകണ്ണുകളോട് ആമീൻ പറയുന്ന മജ്ലിസിന് പ്രതീക്ഷിച്ചിരിക്കുന്നതിന്റെ ഈമാനുള്ള പൊന്നുമോളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മഹത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്ഥാനത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ബഹുമാനത്തെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നീ കുടുംബത്തിന്റെ വെളിച്ചം മാത്രമാണ് എന്നല്ല, നിങ്ങൾക്ക് അല്ലാഹു രണ്ട് ലോകത്തെ വലിയ ബഹുമാനങ്ങളാണ് നൽകുന്നത്. ആ ബഹുമാനങ്ങളെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയുമ്പോഴാണ് ഒരു പ്രിയപ്പെട്ട സ്വഹാബി ഇങ്ങനെ പൊട്ടിക്കരയുകയാ. എന്തിനാ മോനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട സ്വഹാബി മുത്തു റസൂലുള്ളാഹിനോട് പറയാണ്, നബിയേ എനിക്കറിയില്ല ആഗിരം തങ്ങളെ പെൺകുട്ടി വീടിന്റെ വിളക്കാണെന്ന് തങ്ങളെ പറഞ്ഞില്ലേ? പെൺകുട്ടികൾ നാടിന്റെ വിളക്കാണെന്ന് തങ്ങളെ പറഞ്ഞില്ലേ? പെൺകുട്ടികളുടെ കാലിന്റെ ചുവട്ടിലാണ്, പെണ്ണാകുന്ന ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് അല്ലാഹു മക്കളാകുന്ന നമുക്ക് സ്വർഗം തരുന്നതെന്ന് തങ്ങളെ പറഞ്ഞില്ലേ? നബിയേ എന്റെ പൊന്നുമോളെ മറ്റൊരു തന്റെ ഭാര്യയാവാനുള്ളവരാണല്ലോ, എന്റെ പൊന്നുമോളെ മറ്റു മക്കളുടെ ഉമ്മയാവാനുള്ളവരാണല്ലോ, അതൊന്നും എനിക്കറിയായില്ല ആഗ്രഹം തങ്ങളെ. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ ഇസ്ലാമിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുമ്പേ എനിക്ക് അല്ലാഹു ഒരുപാട് പെൺകുട്ടികളെ തന്നിരുന്നു നബിയേ, എന്റെ ഭാര്യ പ്രസവിച്ചു എന്നറിഞ്ഞാ പ്രസവിച്ചത് പെൺകുട്ടിയാണെന്നറിഞ്ഞാല് ആ പെൺകുട്ടിയെ ഞാൻ ജീവനോടെ മരുഭൂമിയിൽ പോയി കുഴിച്ചു മൂടുമാകിരുന്ന തങ്ങളെ. ഇല്ല നബിയേ, കണ്ണിൽ ചോരയില്ലാത്ത പ്രവർത്തനമാണ് ഞാൻ ചെയ്തു പോയത് നബിയേ, കണ്ണിൽ ചോര കണ്ണിൽ ചോരയില്ലാത്ത പ്രവർത്തനമാണ് ഞാൻ ചെയ്തു പോയത് നബിയേ. എന്റെ ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞ് പെൺകുണ്ണാണെന്നറിഞ്ഞ ആരോട് ഞാൻ പറയാറില്ലായിരുന്നു, ആരോട് ഞാൻ പറയാറില്ലായിരുന്നു നബിയേ. എന്റെ ഭാര്യ പോലെ അറിയാതെ എന്റെ ഭാര്യ പ്രസവിച്ച പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ആരാരുമില്ലാത്ത മരുഭൂമിയിലേക്ക് ഞാൻ കൊണ്ടുപോകുമായിരുന്നു നബിയേ. ആ മരുഭൂമിയിൽ ചെന്നിട്ട് വലിയ കുഴികളിലൊരുക്കിയിട്ട് ജീവനോട് എനിക്ക് അല്ലാഹുവിന്റെ നന്ന തങ്കക്കുളത്തെ ആ വലിയ കുഴിയിലേക്ക് ഞാൻ വലിച്ചെറിഞ്ഞിരുന്നു നബിയേ. ഈ കൈകളെ കൊണ്ടാണ് എന്റെ കുഞ്ഞുമോൾ ഞാൻ വലിച്ചെറിഞ്ഞു കൊന്നത് നബിയേ. ആ പ്രിയപ്പെട്ട സ്വഹാബി ഇങ്ങനെ കണ്ണീരോടെ സങ്കടം പറയുകയാ, അങ്ങനെയാണ് എന്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി തങ്ങളെ. എന്റെ ഭാര്യ ഗർഭിണിയായി പ്രസവിച്ച ആറ് മക്കളെയും ഞാൻ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. വീണ്ടും ഏഴാമത് എന്റെ ഭാര്യ ഗർഭിണിയായി. പക്ഷേ ആ ഗർഭിണിയായി വിവരം ഭാര്യ എന്നോട് പറഞ്ഞില്ല, ഗർഭിണിയായി വിവരം ഭാര്യ എന്നോട് പറഞ്ഞില്ല. കാരണം എന്താണ്? ഇത് എന്റെ ഭർത്താവ് പറഞ്ഞാൽ ഞാൻ പ്രസവിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ഈ പൊന്നുമോളെ എന്റെ ഭർത്താവ് ജീവനോടെ കുഴിച്ചു മൂടുമല്ലോ എന്ന് കരുതിയിട്ട് ഏഴാമത്തെ പ്രസവം എന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ല. ഞാൻ കച്ചവടത്തിന് പോയാൽ തിരിച്ചു വരുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. എന്റെ കൂട്ടുകാരുടെ കൂടെ കച്ചവടത്തിന്റെ വാഴ മടങ്ങി വരുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നബിയേ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ കച്ചവടത്തിൽ തിരിച്ചു വരികയാൾ തിരിച്ചു വരുന്നതിന്റെ കടക്ക് എന്റെ പ്രിയപ്പെട്ടമാരെ പ്രസവിച്ചിരുന്ന തങ്ങളെ, ആ പ്രസവിച്ചതും ഒരു പെൺകുഞ്ഞാകിരുന്ന നബിയേ. എന്നെ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞില്ല നബിയേ, ഞാൻ അറിയാതെ എന്റെ ഭാര്യ എന്റെ പൊന്നുമോളെ വളർത്തി നബിയേ, ഞാൻ അറിയാതെ എന്റെ ഭാര്യ എന്റെ പൊന്നുമോളെ വളർത്തി നബിയേ. ആ പൊന്നുമോളെ വളർത്തി വലുതാക്കി അങ്ങനെ കുറച്ച് മാസമായി എന്റെ പൊന്നുമോളെ എന്റെ ഭാര്യ പ്രസവിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നപ്പോ അപ്പോഴും എന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ല ഞാൻ ഏഴാമത് പ്രസവിച്ചതും ഒരു പൊന്നാണെന്ന്, ഒരു പൊന്നുമോളാണെന്ന് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ല. കാരണം പറയാ പേടിയായിരുന്നുവല്ലോ, ഞാൻ ജീവനോടെ
ഒളിച്ചുമൂടുമായിരുന്നുവല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് വന്നേ പ്രിയപ്പെട്ട സ്വാമി പൊട്ടിക്കരയുകയാണ്. അങ്ങനെ ഈ പെണ്ണ് പെണ്ണുമോളെ ഭർത്താവിനെ കാണിച്ചു കൊടുക്കാതെ ഒളിഞ്ഞും പറഞ്ഞും ഇങ്ങനെ ജീവിക്കുകയാണ്. അവസാനമാണ് പെണ്ണുമോളെ കരച്ചില് കേൾക്കുകയാ. ഒരു പെണ്ണിന്റെ കരച്ചിലാണല്ലോ കേൾക്കുന്നതല്ലാ, ഒരു പെണ്ണിന്റെ കരച്ചിലാണല്ലോ കേൾക്കുന്നതല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പെണ്ണോട് ചോദിക്കുകയാണ്, മോളെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഒരു പെണ്ണിന്റെ കരച്ചിൽ കേട്ടത് എങ്ങനെയാണ്? അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് കളവ് പറഞ്ഞു നബിയേ, അത് അയൽപ്പക്കത്തുള്ള വീട്ടിലെ മോളാണ്, അത് അയൽവാസിയുടെ വീട്ടിലെ മോളാണെന്ന് പറഞ്ഞിട്ട് എന്നോട് കളവ് പറഞ്ഞു നബിയേ. വീണ്ടും ആ മോളെ എന്റെ വീട്ടിൽ കണ്ടപ്പോ അവസാനമാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് പറയുകയാണ്, ഈ മോള് നമ്മുടെ മോളാണ്, ഈ പൊന്നു മോള് നമ്മുടെ മോളാണ്, ഈ പൊന്നു മോള് നമ്മുടെ മോളാണ്, ഇതല്ലാഹു നമുക്ക് കരഞ്ഞു തന്ന പൊന്നു മോളാണ്. അല്ലാഹുവേ എന്റെ മനസ്സങ്ങ് അത്ഭുതപ്പെട്ടു പോയി നബിയേ, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ലല്ലോ, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ലല്ലോ, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ലല്ലോ, എന്തേ പെണ്ണെ നീ പറയാതെ പോയതെന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് പറഞ്ഞിരിക്കാ, ആറ് പെൺമക്കൾ അല്ലാഹു നമുക്ക് തന്നല്ലോ, ആ ആറ് പെൺമക്കളാണെന്നറിഞ്ഞപ്പോ ജീവനോട് നിങ്ങളെ കുഴിച്ചു മൂടിയല്ലോ. ഒരു മോളെയെങ്കിലും ഞാനെന്ന് വളർത്തട്ടേക്കാ, ഒരു മോളെയെങ്കിലും ഞാനെന്ന് വളർത്തട്ടേക്കാ. എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഈ പൊന്നുമോള് ഞാൻ നിങ്ങൾക്ക് തരൂല, ഈ പൊന്നുമോള് നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പക്ഷേ എന്റെ മനസ്സതിൽ സമ്മതിച്ചില്ല നബിയേ. കാട്ടറബികളെ കൂട്ടത്തിൽ മദ്യപിച്ച് കൂത്താടി നടന്ന് ജീവിച്ച് ശീലമുള്ള കണ്ട ഹൃദയത്തെ, കരിമ്പാറയെ പോലെ കറുത്തു പോയ കണ്ട ഹൃദയത്തെ, ആ ഹൃദയത്തിലേക്ക് എന്റെ പൊന്നുപാറിയുടെ ആ കണ്ണീരിന്റെ സങ്കടത്തിന്റെ കനൽ കട്ടകളുടെ വാക്കുകള് എന്റെ ഹൃദയത്തിലേക്ക് തറച്ചില്ല നബിയേ. എന്റെ ഭാര്യയുടെ മുഖത്തടിച്ച് ഭാര്യയെ ഞാൻ തള്ളിവിട്ടിട്ട് എന്റെ പൊന്നുമോളെ കൈപിടിച്ചിട്ട് മരുഭൂമിയിലേക്ക് നടന്നു പോയി തങ്ങളെ. ആറ് മക്കളെ ഞാൻ, ആറ് പെൺമക്കളെ ഞാൻ ജീവനോടെ കുളിച്ചു മൂടിയതുപോലെ എന്റെ ഏഴാമത്തെ പൊന്നുമോളെ ഞാൻ ജീവനോടെ ഞങ്ങൾ കുളിച്ചു മൂടി നബിയേ. അല്ലാഹുവേ മദീന കരയുകയാണ്, സ്വഹാബത്തെ കരയുകയാണ്, മനോഹരമായ മസ്ജിദിന്റെ നബിയിൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അവിടത്തെ കണ്ണുകൾ നിറഞ്ഞെഴുകുകയാണ്, സ്വഹാബത്തിലെ കണ്ണുകൾ നിറഞ്ഞെഴുകുകയാണ്. പെൺകുട്ടിയാണ് ജനിച്ചതെന്നറിഞ്ഞാൽ ജീവനോടെ കുളിച്ചു മൂടിയിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. അറിവിന്നിലാവുകൾക്കൊന്നും ഈമാനുള്ള പൊന്നുമോളെ, ഇത് ഇന്ന കാലഘട്ടമാണ് മോളെ, ഇത് ലോകത്ത് കഴിഞ്ഞു പോയ കാലഘട്ടമാണ് മോളെ. ആ കാലഘട്ടത്തിലെന്ന് നിനക്ക് ജീവിക്കാനുള്ള അവകാശം വാങ്ങിത്തന്ന നേതാവാരാണെന്ന് നിനക്കറിയോ? നീ പെണ്ണാണെന്നറിഞ്ഞാൽ ചങ്കൂറ്റത്തോടെ ഈമാനുള്ളവളായി ഈ ലോകത്തിന് നിനക്ക് ജീവിക്കാൻ, ഈ ലോകത്തിന് നിനക്ക് ജീവിക്കാം, ഈ ലോകത്തിന് നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം വാങ്ങിത്തന്നതാരാ? തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഒരു പെണ്ണിന് അല്ലാഹു തന്ന നാലാമത്തെ ബറകത്ത് പറയട്ടെ. ഒന്നും രണ്ടും മൂന്നും നമ്മൾ വിശദീകരിച്ചു
ആദ്യത്തെ പ്രസവം പെൺകുട്ടിയാവുക എന്നുള്ളത് നിനക്കല്ലാഹുവിന്റെ ബറക്കത്താണെന്ന് തോഹ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണിൻ അല്ലാഹു തരുന്ന നാലാമത്തെ ബറക്കത്ത് നിന്റെ ഒന്നാമത്തെ പ്രസവം പെൺകുട്ടിയാവുക എന്നുള്ളത് മോളാവുക എന്നുള്ളത് പെങ്ങളെ നിനക്ക് അല്ലാഹു തരുന്ന ഒരു ബറക്കത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, പെൺകുട്ടി വീടിന്റെ വെളിച്ചമാണ്. ആരാ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത്? ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല, ഇസ്ലാമിൽ മറക്കകത്ത് ജീവിക്കണം. ഇപ്പൊ എല്ലാരും മറക്കകത്തല്ലേ ജീവിക്കണത്? അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചാടിക്കളിച്ച ആളുകളൊക്കെ എവിടെ പോയി? നിങ്ങൾ ആലോചിച്ചോക്കെ, അന്ന് ഇസ്ലാമിനെതിരെ കോമരം ചാടിയ ആളുകൾ ഉണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണിനെ ഹിജാബിന്റെ അകത്ത് മറക്കകത്താണ് വെച്ചത്. പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ല, ഇസ്ലാമിൽ പെണ്ണിനൊരു സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് ചാടിക്കളിച്ച ആളുകളൊക്കെ ഇപ്പൊ മറക്കകത്താണ്. എല്ലാരും മറക്കകത്താണ്, ആണും പെണ്ണൊക്കെ ഇപ്പൊ ഹിജാബിന്റെ അകത്താണ്. ഇസ്ലാം അങ്ങനെയാണോ നമ്മെ തടഞ്ഞു വെച്ചത്? അല്ല അല്ല അല്ല. മറ വേണമെന്ന്, പറത ധരിക്കണമെന്ന്, നല്ല വേഷം ധരിക്കണമെന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഒരു മിഠായി നമ്മളൊക്കെ കഴിക്കുന്ന ഒരു മിഠായി, ആ മിഠായി അതല്ലെങ്കിൽ ഒരു ശർക്കര എടുത്തു നോക്കിയ നിങ്ങൾ, ആ ശർക്കര അതേ രൂപത്തിൽ മേശപ്പുറത്ത് വെച്ചാൽ എന്തുണ്ടാവുക? 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 ഉറുമ്പ് വരും അല്ലേ? ഉറുമ്പ് വന്നുകൊണ്ട് അതിങ്ങനെ അല്ലേ? ഉറുമ്പ് അതിന്റെ ചുറ്റുഭാഗത്ത് നേരെ മറിച്ച് ആ ശർക്കര നല്ല പേപ്പറിലൊക്കെ പൊതിഞ്ഞു വെച്ച് ഒരു കവറിലൊക്കെ വെച്ചിട്ട് വെച്ചാലോ ഉറുമ്പ് വരും? വരുമല്ലോ, വരുമില്ല. അത് അതിനൊരു കവചമാണ്, അതിന്റെ ഒരു മറയാണ്. ഇതേ പ്രകാരം തന്നെയാണ് പെണ്ണ് മറക്കേണ്ട രൂപത്തിൽ മറക്കുന്നത് നിങ്ങൾക്കുള്ള കവചയാണ്, നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. പഞ്ചസാര നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് മേശപ്പുറത്ത് ഇങ്ങനെ വിതറി വെക്കൂലല്ലോ, അത് നമ്മള് നല്ല ഭദ്രമായിട്ടൊരു കുപ്പിക്കകത്ത് അടച്ചു വെക്കും. അതാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. മേശപ്പുറത്ത് ഇങ്ങനെ വാങ്ങി വന്നിട്ട് ഒരു കിലോ പഞ്ചസാര വാങ്ങി വന്നിട്ട് മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചു, ആകെ ഉറുമ്പ് വന്നിട്ട് ആകെ ഭദ്ര ദുജിയാക്കി ഉണ്ടാവും. നേരെ മറിച്ച് അതൊരു പാത്രത്തിൽ നമ്മൾ അടച്ചു വെച്ച് ഭദ്രമായിട്ട് വെച്ചാലോ അതൊന്നും അവിടെ തന്നെ ഉണ്ടാവും. അത് അതിനുള്ള ഒരു കവചമാണ്, അതിനെ മറ്റുള്ള ഉറുമ്പുകൾ തട്ടിക്കൊണ്ട് പോവാതിരിക്കാനുള്ള ഒരു കവചമാണ്, ഒരു പ്രൊട്ടക്ഷനാണ്. ഇതേ പ്രകാരമാണ് നമ്മുടെ വസ്ത്രധാരണം. അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലരും അതിനെ കുറ്റപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങളെ, നിങ്ങൾക്ക് സ്ഥാനമാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറഞ്ഞത് തബിക്കീ റുഹാബിൽ ഉസാ, ആദ്യത്തെ പ്രസവം പെൺകുട്ടിയാവുക എന്നുള്ളത് അല്ലാഹു നിങ്ങൾക്ക് നല്ല ബറക്കത്താണ്. പൊന്നുമോളെ നീ ഗർഭിണിയായിട്ട് ഒന്നാമത്തെ പ്രസവം, പൊന്നുമോളെയാണ് നീ പ്രസവിച്ചതെങ്കില് നീ ഒന്നാമത്തെ പ്രസവത്തിൽ നിനക്ക് അല്ലാഹു ആൺകുട്ടിയാണ് തന്നത്, പെൺകുട്ടിയാണ് തന്നതെങ്കില് മിൻബറക്കത്തിൽ ഉസാ മിൻബറക്കത്തിൽ മർഅത്തീ നബി മുഹമ്മദ് മുസ്തഫ, അത് പെണ്ണെ നിനക്ക് അല്ലാഹു നല്ല ബറക്കത്താണ്, അത് പൊന്നുമോളെ അല്ലാഹു നിനക്ക് നല്ല ബറക്കത്താണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പെൺകുട്ടികൾ എന്ന വീടിന്റെ ഒരു വിളക്കാണ്, പെൺകുട്ടികൾ വീട്ടിലേക്കുള്ള ബറക്കത്താണ്. ഫാത്തിമ ബീ റളിയല്ലാഹു അൻഹയെ കാണുമ്പോഴല്ല ഫാത്തിമ 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 നീ വീടിന്റെ ഒരു വെളിച്ചമാണ് ഫാത്തിമ, നീ ഈ വീടിന്റെ ഒരു വെളിച്ചമാണ് ഫാത്തിമ, നീ ഒരു പ്രകാശമായി മാറേണ്ടവളാണ്. ഒന്നാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ് അല്ലാഹു തരുന്നതെങ്കില് അത് വീട്ടിലേക്കുള്ളൊരു അനുഗ്രഹമായിട്ട്, വീട്ടിലേക്കുള്ളൊരു വെളിച്ചമായിട്ട് അല്ലാഹു നിനക്ക് തരുന്ന ഒരു വലിയ ബറക്കത്താണെന്ന് തോഹാ നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ ആൺകുട്ടിയെ പ്രസവിച്ചാലോ അത് ബറക്കത്തില്ലാത്ത, അങ്ങനെയൊന്നുമില്ല.
അങ്ങനെയൊന്നുമില്ല. പെൺകുട്ടി ഉണ്ടായ അതൊരു ബർക്കത്താണ്. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായ സ്ഥാനം, ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായ സ്ഥാനം, അത് അല്ലാഹു എവിടെയും അങ്ങനെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അല്ലാന്റെ ഹബീബ് നാല് ബർക്കത്തിനെ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ നാലാമത്തത് പറഞ്ഞത് ബർക്കത്തിൽ മറകത്തി. ഒന്നാമത്തെ ബർക്കത്ത് നമ്മൾ പറഞ്ഞു, പെട്ടെന്ന് കല്യാണം ശരിയാവുക, കല്യാണം ശരിയായ ഉടനെ മക്കളുണ്ടാവുക എന്നുള്ളത് ബർക്കത്ത്. മഹർ കുറയുക എന്നുള്ളത് മറ്റൊരു ബർക്കത്ത്. മറ്റൊരു ബർക്കത്താണ് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒന്നാമത്തത് ഒന്നാമത്തെ പ്രസവം പെൺകുട്ടിയാവുക എന്നുള്ളത്. അപ്പൊ ആൺകുട്ടിയെ പ്രസവിച്ചാലോ, അതും ബർക്കത്ത് തന്നെയാണ്, അതും ബർക്കത്ത്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് എടുത്തു പറഞ്ഞത് പെൺകുട്ടിയാണ്. അല്ലാഹു ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ തരട്ടെ, സ്വാലിഹീങ്ങളായ മക്കളെ തരട്ടെ, പെൺമക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ പെൺമക്കളെ തരട്ടെ. അങ്ങനെയാണ് നമ്മൾ ദുആയെ ഖൈറായ മക്കളെ തരണം എന്നാണ്. അതല്ലാതെ എനിക്ക് ആൺകുട്ടിയെ തരണേ അങ്ങനെയല്ല, എനിക്ക് പെൺകുട്ടിയെ തരണേ അങ്ങനെയല്ല, അങ്ങനെയല്ല. ഖൈറായ മക്കളെ അങ്ങനെയാണ് നമ്മൾ ദുആരക്കണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, എനിക്ക് ഹൈറായ എനിക്ക് ആൺകുട്ടിയെ തരണം, കാരണം എന്റെ കാലശേഷം ഇതൊക്കെ കൊണ്ടു നടക്കണമെങ്കിൽ എനിക്ക് ആൺകുട്ടിയെ തരണം. അല്ലാഹു കൊടുത്തു, പക്ഷേ ആ ആൺകുട്ടിയെ കൊണ്ട് അല്ലാഹു പരീക്ഷണം നടത്തി. ആൺകുട്ടി അവസാനം പ്രിയപ്പെട്ട പിതാവിന്റെ മില്ലത്തിനെതിരെ പ്രിയപ്പെട്ട നബിയുല്ലാഹി തങ്ങൾ അല്ലാഹുവിനോട് വീണ്ടും ദുആ ചെയ്തു, അല്ലാഹ് നീ തന്ന ഈ ആൺകുട്ടി എനിക്കെതിരെയാണ് നടക്കുന്നത്, അതുകൊണ്ട് അവനെ നീ അങ്ങ് നശിപ്പിക്കണമല്ലാ, നീ അങ്ങനെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് മകനെ ചോദിച്ചു വാങ്ങി. മകനെ കിട്ടിയപ്പോ മകനെതിരെ തിരഞ്ഞപ്പോ മകനെതിരെ ദുആ ചെയ്തു, അപ്പോഴല്ലേ പറന്ന് വന്നത് ചിറകടിച്ചുകൊണ്ട് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, അങ്ങനെ പറയല്ലേ നബിയേ, അങ്ങനെ പറയല്ലേ നബിയേ, അങ്ങനെ പറയല്ലേ നബിയേ, മക്കൾക്കെതിരെയായിട്ട് നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല നബിയേ, നിങ്ങൾ അല്ലാഹുവിനോട് ആൺകുട്ടിയെ ചോദിച്ചത് കൊണ്ടാണ് അല്ലാഹു നിങ്ങൾക്ക് ആൺകുട്ടിയെ തന്നത്. നിങ്ങൾ അതിന് പകരം ചോദിക്കേണ്ടത് ചോദ്യമുണ്ടായിരുന്നു, നിങ്ങളെ കാണണം നബിയേ, മഹാനായ നബിയല്ലാഹി സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത ദുആ അറിവിന്ദ് നാമിന്റെ മനോഹരമായ സദസ്സിൽ നമ്മൾ പറഞ്ഞതാണല്ലോ. സൂറത്തുൽ അംബിയാഇനോട് നമ്മളത് കഴിഞ്ഞ ക്ലാസുകളിൽ ചർച്ച ചെയ്തതാണ്. സക്കറിയ നബി നിരന്തരം അല്ലാഹുവിനോട് ദുആ ചെയ്ത് ദുആ ചെയ്ത് വാങ്ങിയതാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് പറയേണ്ടത് ഖൈറായ മക്കളെ തരണമെന്നാണ്. ഹൈറായ മക്കളാണായാലും പെണ്ണായാലും അല്ലാഹു തരട്ടെ. നമ്മള് മരണപ്പെട്ട് കബറിൽ കിടക്കുമ്പോ നമുക്ക് വേണ്ടി ഫാത്തിഹ മക്കളാവണം, നമുക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന മക്കളാവണം. അതല്ലാതെ ഉമ്മ ഉമ്മന്റെ കബറിൽ കിടക്കട്ടെ, പാപ്പ പാപ്പന്റെ കബറിൽ കിടക്കട്ടെ, വളർന്ന് വലുതായി വന്നതിന് ശേഷം പുത്തനാശയത്തിലേക്ക് മനസ്സ് ചെന്നാൽ എന്റെ ഉമ്മമാരെ നമ്മൾ ഈ കഷ്ടപ്പെട്ട് വേദന അനുഭവിച്ച് ഗർഭത്തിന്റെ അകത്ത് കൊണ്ട് നടന്നതും മരണവേദനയോട് തുല്യവേദനയായ പ്രസവേദന സഹിച്ച് ആ പൊന്നുമോനെ പൊന്നുമോളെ പ്രസവിച്ചിട്ട് അവർ പുത്തനാശയത്തിലേക്ക് പോയ കബറിന്റെ അകത്ത് കിടക്കുന്ന നമുക്കിവിടെ സമാധാനം. നമുക്ക് ഖുർആൻ ഓതാൻ ആരാ? നമുക്ക് സ്വലാത്ത് ചൊല്ലി ദ്വാരിക്കാൻ ആരാ? അറിവിനിലാവിൽ പതിനായിരക്കണക്കിന് ആളുകൾ ആമീൻ പറയുമ്പോ അബ്ബേ എന്റെ ഉമ്മയും കബറിലാണല്ലോ, ബാപ്പച്ചിയും കബറിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് നിറകണ്ണുകളോടൊന്ന് ദുആ ചെയ്യാൻ, സ്വാലിഹായ പൊന്നുമോനെ പൊന്നുമോളെ വേണ്ടേ ഉമ്മ. അതുകൊണ്ടാണ് നിരന്തരം അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടത് ഖൈറായ മക്കളെ തരണേ അല്ലാഹ്, ആ ഖൈറാക്കിയത് നിങ്ങൾക്ക് പെൺകുട്ടിയാണെങ്കിലേ, ഒന്നാമത്തത് പെൺകുട്ടിയാണെങ്കിലേ ആ പൊന്നുമോൾ നിങ്ങളെ വീട്ടിലേക്കുള്ള വെളിച്ചമാണെന്ന് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കാരണമെന്തെന്നറിയോ
പെൺകുട്ടികളെ സംരക്ഷിക്കുന്നത് നരകത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് മോചനം തരാൻ കാരണമാണ്. ഒരു പെണ്ണുമോളെ വളർത്തേണ്ടത് പോലെ വളർത്തു വലുതാക്കി, ഒരു പെൺകുട്ടിയെ വളർത്തേണ്ട രൂപത്തിൽ വളർത്തു വലുതാക്കി കഴിഞ്ഞാൽ അത് കാരണമായിട്ട് പടച്ചിടമ്പുരാട ഭയാനകമായ അതാ ഭാഗം നരകത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് വലിയ കാവലി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആ പെൺകുട്ടിക്ക് ദീന് കൊടുക്കേണ്ടത് പോലെ ദീന് കൊടുത്താൽ ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണ ആ പെണ്ണുമോൾക്ക് ചെയ്തു കൊടുക്കേണ്ടതല്ലാതെങ്ങ് ചെയ്തു കൊടുത്താ അത് അള്ളാഹു ആ കാരണം കൊണ്ട് നരകത്തിൽ നിന്ന് മോചിതനാക്കാന് കാരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് അനുസരണങ്ങൾ പറയാണ്. ഞങ്ങളൊരു വഴിയിലൂടെ യാത്ര ചെല്ലുമ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിയിട്ട് പറയുകയാണ്, അവൻ ഭാഗ്യവാനാണ്, അവൻ ഭാഗ്യവാനാണ്, അവൻ ഭാഗ്യവാനാണ്. കാരണം എന്താണ്? അല്ലാഹു അവന് മൂന്ന് പെൺകുട്ടികളെ നൽകിയിട്ടുണ്ട്. ആ മൂന്ന് പെൺമക്കളെ നല്ലതുപോലെ അവൻ വളർത്തി വലുതാക്കി. ആ മൂന്ന് പെൺമക്കൾക്ക് കൃത്യമായി നിങ്ങൾ മുലപ്പാല് നൽകി. ഒരു പൊന്നുമോൾക്ക് പൊന്നുമോന് മുലപ്പാല് നൽകുന്ന പ്രിയപ്പെട്ട ഉമ്മക്ക് അല്ലാഹു തരുന്ന സ്ഥാനം എത്രയാണ്? കുടുംബജീവിതത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് നമ്മളെ കിടക്കുന്നുണ്ട്. ഗർഭിണികൾക്ക് അല്ലാഹു നൽകുന്ന മഹത്വങ്ങളെ കുറിച്ചിട്ട് അറിവിന്ദിലാമൻ നമുക്ക് പറയാൻ ബാക്കിയാണ്. ആ ദിവസത്തിൽ നമുക്കത് വിശാലമായി പറയാ. അല്ലാഹുവിന്റെ ഹബീബാ ചെറുപ്പക്കാരനെ ചൂണ്ടിയിട്ട് പറയുകയാണ്, അല്ലാഹു മൂന്ന് പെൺമക്കളെയാണ് നൽകിയത്. ആ മൂന്ന് പെൺമക്കളെ നല്ലതുപോലെ അവൻ വളർത്തിയിട്ടുണ്ട് സഹാബാ. നല്ലതുപോലെ ആ മൂന്ന് പെൺമക്കളെ അവൻ വളർത്തി വലുതാക്കി, അവർക്ക് വേണ്ട വിജ്ഞാനങ്ങളെല്ലാം നൽകിയിട്ട് അവരെ വിവാഹം കഴിച്ച് അടുപ്പിച്ചിട്ടുണ്ട് സഹാബാ. അത് മതി സഹാബാ. ആ കാരണം കൊണ്ട് അവൻ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. തോഹാ നബി മുഹമ്മദ് മുസ്തഫ അറിയണം മോളെ, പഠിക്കണം മോളെ. അല്ലാഹു നിങ്ങൾക്ക് നല്ല സ്ഥാനം എത്രയാൾ, അല്ലാഹു നിങ്ങൾക്ക് നല്ല സ്ഥാനം എത്രയാൾ. പെണ്ണാണം നിറഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്ത് പെണ്ണീ ലോകത്ത് ജീവിക്കേണ്ടവളാണ്, പെണ്ണീ ലോകത്ത് ജീവിക്കേണ്ടവളാണ്. പെങ്ങളെ നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ആ മുസ്തഫായ തങ്ങളെ മേലുള്ള സ്വലാത്ത് ജല്ലാതെ കിടന്നിറങ്ങല്ലേ മോളെ. ആ മുസ്തഫായ തങ്ങളെ ഹദറത്തിലേക്ക് ഫാത്തിഹ ഓതാതെ കിടന്നിറങ്ങല്ലേ മോളെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനേ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. സ്വലാഹിയത്തുള്ള ദീനുള്ള മക്കളായിട്ട് ഞങ്ങളെ മക്കളെ നീ കബൂലാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ. ധാരാളം മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കുടുംബങ്ങൾ. ഇൻഷാ അല്ലാഹ് പെണ്ണിൽ അല്ലാഹു നൽകുന്ന മഹത്വങ്ങളെ, പെണ്ണിൽ അല്ലാഹു നൽകുന്ന സ്ഥാനങ്ങളെ, പെണ്ണിൽ അല്ലാഹു നൽകുന്ന ബഹുമാനങ്ങളെ ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത മജ്‌ലിസിൽ നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസായിട്ട് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ ദ്വാരിക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലോ. ഞങ്ങൾ അറിവിനിലാവിന്റെ എല്ലാ കുടുംബങ്ങൾക്കും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ, റഹ്മത്ത് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, ഖൈറ് നൽകണേ അല്ലാ. നമ്മുടെ താജു ഉസ്താദിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. അവരെ കുടുംബത്തിനൊക്കെ അല്ലാഹു റഹ്മത്ത് നൽകട്ടെ. കുഞ്ഞു ഉസ്താദ് പ്രത്യേകം ദ്വാരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു റഹ്മത്ത് നൽകട്ടെ. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരിക്കാണ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും മജ്‌ലിസിലുള്ള മക്കള്, മജ്‌ലിസ് കാണാൻ വന്ന പ്രിയപ്പെട്ടവർ, മജ്‌ലിസിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. നമ്മളിപ്പോ
ഫാത്തിഹ നമ്മിൽ നിന്ന് ഇന്ന് മരണപ്പെട്ടു പോയ ഇന്നലെ അറിവിനിലാവ് കണ്ടു ഇന്ന് മരണപ്പെട്ടു പോയ ആ പ്രിയപ്പെട്ടവരുടെ ഹദ്രത്തിലേക്ക് എല്ലാവരും ഹദിയ ചെയ്യുക എല്ലാവരും ഹദിയ ചെയ്യുക ഇൻഷാല്ലാ ഞാൻ അവരെ ഹദ്രത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അതോടുകൂടെ നമ്മിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരെ ഖബറിലേക്കും അതിന്റെ തവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീന الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا شيخنا يا سيم ولي الله അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസിനെ ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ റഹ്മാനേ നീ സ്വീകരിക്കണേ റഹ്മാനേ നീ സ്വീകരിക്കണേ അല്ലാ ഇജാബത്തുള്ള മജ്ലിസായിട്ട് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ ധാരാളം ഒത്തു മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവേ ആയിരങ്ങൾ പതിനായിരക്കണക്കിന് കുടുംബങ്ങള് മജ്ലിസിൽ വെള്ളം വെച്ച് കാത്തിരിക്കുകയാണ് റബ്ബേ അവർക്ക് ശിഫ കൊടുക്കണേ അല്ലാ അവരെ വിഷമങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ അവരെ സങ്കടങ്ങളെല്ലാം നീ നീക്കി കൊടുക്കണേ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ അല്ലാ ചെയ്തു പോയ പാപക്കറകൾ മുഴുവനും ജീവിതത്തിൽ നിന്ന് നീ മായ്ച്ചു കളയണേ അല്ലാ അല്ലാഹുവേ ക്യാൻസർ അടക്കമുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്കെല്ലാം നീ ശിഫ നൽകണേ റഹ്മാനേ നീ ശിഫ നൽകണേ റഹ്മാനേ ശിഫ നൽകണേ അല്ലാ അറ്റാക്ക് സുഖപ്പെടുത്തണേ റഹ്മാനേ കിഡ്നിയുടെ തകരാറിനെ സുഖപ്പെടുത്തണേ റഹ്മാനേ കിഡ്നിയുടെ തകരാറിനെ സുഖപ്പെടുത്തണേ അല്ലാ റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് കാണുന്ന എത്രയോ മുഅ്മിനീങ്ങൾ രോഗികളാണ് അല്ലാഹുവേ അവർക്കെല്ലാം നീ ശിഫ കൊടുക്കണേ അല്ലാ ശരീരത്തിന്റെ പല ഭാഗത്തും വേദനയുള്ളവരെ ശരീരത്തിന്റെ പല ഭാഗത്തും വേദന അനുഭവിക്കുന്ന പാവപ്പെട്ട രോഗികളെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മജ്ലിസിന്റെ വെള്ളത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ ശിഫ കൊടുക്കണേ അല്ലാ അല്ലാഹുവേ കിഡ്നി തകരാറിലായ ചെറിയ മക്കളുണ്ട് കിഡ്നി ചെറിയ ശതമാനം മാത്രമേ അവർക്ക് ചെയ്യുന്നുള്ളൂ കിഡ്നിക്ക് കല്യാണ കിഡ്നിയിൽ നീരാണ് ക്രിയേറ്റിന്റെ അളവ് കൂടുകയാണ് കിഡ്നി വർക്ക് ചെയ്യുന്നില്ല ഉസ്താദെ കിഡ്നി പ്രോബ്ലമായിട്ട് പുറത്തേക്ക് മൂത്രം പോകുന്നില്ല മൂത്രം പോവാൻ ശരീരത്തിൽ ഓൾസ് വെച്ചുകൊണ്ട് അതിലൂടെ മൂത്രം പോകുന്ന വിഷമമുള്ളവരുണ്ട് അല്ലാ ആ വിഷമങ്ങളെല്ലാം നീ അങ്ങ് മാറ്റിക്കൊടുക്കണേ റഹ്മാനേ നീ അങ്ങ് മാറ്റിക്കൊടുക്കണേ റഹ്മാനേ സലാമത്ത് കൊടുക്കണേ റഹ്മാനേ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ സമാധാനം കൊടുക്കണേ അല്ലാ അല്ലാഹുവേ മൈഗ്രീന്റെ തലവേദന നീ സുഖപ്പെടുത്തണേ അല്ലാ മൈഗ്രീന്റെ തലവേദന നീ സുഖപ്പെടുത്തണമല്ലാ തലവേദന മാറ്റണേ റഹ്മാനേ വയറുവേദന സുഖപ്പെടുത്തണേ അല്ലാ
യാ റബ്ബ് യാ അല്ലാഹ് ശരീരത്തിന്റെ പല ഭാഗത്തും വേദന അനുഭവിക്കുന്നവരുണ്ട് അല്ലാഹുവേ നീ സുഖം കൊടുക്കണേ റഹ്മാനേ നീ റാഹത്തിലാക്കണേ റഹ്മാനേ സന്തോഷത്തിലാക്കണേ അല്ലാഹ് പല്ല് വേദന കണ്ണ് വേദന അല്ലാഹ് കാത് വേദന കഴുത്ത് വേദന വയറു വേദന നെഞ്ച് വേദന കൈകാലുകളൊക്കെ വേദനയാണ് റബ്ബേ ദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാവർക്കും നീ ശിവ കൊടുക്കണേ റബ്ബേ ശിവ കൊടുക്കണേ അല്ലാഹ് ശിഫ കൊടുക്കണേ റഹ്മാനെ മാറാത്ത രോഗങ്ങളെ മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗങ്ങളെ മജ്ലിസിന്റെ വെള്ളത്തിന്റെ പറക്കത്തുകൊണ്ട് നീ മാറ്റണേ റഹ്മാനെ മാറാത്ത അസുഖങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ മാറാത്ത അസുഖങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ അല്ലാ അലർജി സുഖപ്പെടുത്തണേ റഹ്മാനെ പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ നോർമലാക്കണേ റഹ്മാനെ വെരിക്കോസ് തൈറോയിഡ് ഇല്ലാ നീ മാറ്റണേ റഹ്മാനെ ശരീരത്തിൽ മുഖക്കുരു വരുന്നത് ചൊറിച്ചിൽ വരുന്നത് വട്ടച്ചൊറിയടക്കമുള്ള മുഖക്കുരുവടക്കം ശരീരത്തിന്റെ നിറം മാറുന്നത് അല്ലാഹുവേ ശരീരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ വിഷമങ്ങളോ നീ അങ്ങ് മജ്ലിസിന്റെ പറക്കത്ത് കൊണ്ട് സുഖാക്കണേ അല്ലാ സുഖപ്പെടുത്തണേ അല്ലാ എത്രയോ എത്രയോ സഹോദര സഹോദരിമാരെ എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളാണ് മടക്കം ഞങ്ങളെ മജ്ലിസിൽ വന്നത് ആർക്കാ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ അവർക്കെല്ലാം നീ ശിഫ നൽകണേ റഹ്മാനെ നീ കാമിലായ ശിഫ നൽകണേ റഹ്മാനെ നീ കാമിലായ ശിഫ കൊടുക്കണേ അല്ലാഹേ ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ നീ ബറക്കത്ത് തരണേ അല്ലാ നീ ശിഫ തരണേ അല്ലാ നീ ശിഫ തരണേ അല്ലാ ഞങ്ങളെ മജ്ലിസ് കാണുന്ന വീടുകൾ നീ ബറക്കത്തുള്ള വീടാക്കണേ റഹ്മാനെ ഞങ്ങളെ മജ്ലിസ് കാണുന്ന വീടുകളെ റഹ്മത്തുള്ള വീടാക്കണേ റഹ്മാനെ ഞങ്ങളെ മജ്ലിസ് കാണുന്ന ഭവനങ്ങളെ സന്തോഷത്തിന്റെ അനുഗ്രഹമുള്ള ബറക്കത്തുള്ള റഹ്മത്തുള്ള ഐശ്വര്യമുള്ള നിഴമത്തുള്ള ഭവനങ്ങളായിട്ട് നീ കബൂലാക്കണേ റഹ്മാനെ കടങ്ങളെല്ലാം വീട്ടണേ അല്ലാ കടങ്ങളെ വീട്ടാനുള്ള വഴികളെ നീ തുറന്നു തരണേ അല്ലാ അല്ലാഹുവേ ബിസിനസ്സിലും ജോലിയിലൊക്കെ ബറക്കത്ത് തരണേ അല്ലാ കച്ചവടത്തിലും കൃഷിയിലൊക്കെ ബറക്കത്ത് തരണേ അല്ലാ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വാഹനത്തിൽ നല്ല ബറക്കത്തുള്ള ട്രിപ്പ് കൊടുക്കണേ അല്ലാ ജോലിയില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഉസ്താദിമാരടക്കം എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ പ്രവാസ ലോകത്തെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അല്ലാ അവർക്കെല്ലാം ഹൈറായ ജോലി കൊടുക്കണേ റഹ്മാനെ ഹൈറ് കൊടുക്കണേ റഹ്മാനെ പറക്കത്ത് കൊടുക്കണേ റഹ്മാനെ സന്തോഷം കൊടുക്കണേ അല്ലാ ഞങ്ങളെ പ്രവാസികളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ അവരെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ അവരെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ അവരെ ദുഃഖങ്ങൾ അകറ്റണേ റഹ്മാനെ അല്ലാ അവർക്ക് നീ റാഹത്ത് കൊടുക്കണേ അല്ലാ ഇവിടുന്ന് പ്രവാസ ലോകത്തേക്ക് പോയവരെ അവിടെ ക്വാറന്റൈൻ ചെയ്യുന്നവരുണ്ട് അല്ലാഹുവേ അവിടെ ോട്ട് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ സന്തോഷം നൽകണേ സന്തോഷം നൽകണേ കല്യാണം ശരിയാവാത്തവരെ കല്യാണം നീ ശരിയാക്കണേ അല്ല കൊടുക്കുന്നവരെ മനസ്സ് നന്നാക്കണേ റഹ്മാനെ കല്യാണം ശരിയാക്കി തരണമല്ല ശരിയാക്കി തരണമല്ല ശരിയാക്കി തരണമല്ല റബ്ബേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ല സാലിഹീങ്ങളായ ആരോഗ്യമുള്ള ആഫിയത്തുള്ള മക്കളെ കൊടുക്കണേ അല്ല നീ തന്ന മക്കളെ നീ സാലിഹീങ്ങളാക്കണേ റഹ്മാനെ ഇൽമുള്ള മക്കളാക്കണേ അതുള്ള അച്ചടക്കമുള്ള മക്കളാക്കണേ മക്കളെ വാശിയല്ല നീ മാറ്റണേ റഹ്മാനെ
വലിയാടിലിന്നൊരു പ്രിയപ്പെട്ട കൂട്ടുകാരം വിളിച്ചിരുന്നു. ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ അടുത്തുള്ള ആബിദെന്ന് പറയുന്ന കുട്ടികാരൻ, അപ്പേ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പേ തൃശ്ശൂർ എറണാകുളത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കണ്ണിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അല്ലാ നീ അങ്ങത് മാറ്റി കൊടുക്കണേ, അല്ലാ നീ സുഖമാക്കി കൊടുക്കണേ, അല്ലാ നീ സുഖമാക്കി കൊടുക്കണേ, അല്ലാ നീ അങ്ങ് സുഖമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാ ഒരു പ്രശ്നവുമില്ലാതെ ഗർഭാശയത്തിലെ മണ്ടാശയത്തിലൊക്കെ മുഴ വന്നവരെ, ഓപ്പറേഷൻ പറഞ്ഞവരെ, ഗർഭപാത്രം നീക്കാൻ പറഞ്ഞവരെ, അല്ലാഹുവേ കുമിളകൾ വന്ന് ബ്ലോക്ക് വന്ന് വിഷമം അനുഭവിക്കുന്നവരെ ഈ മജ്‌ലിസ് അവർക്കൊരു സമാധാനമാക്കിയിട്ട് നീ സുഖം കൊടുക്കണേ റഹ്മാനെ. സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണേ അല്ലാ, നടക്കാത്തവരെ നടത്തണേ അല്ലാ, ഉറക്കത്തിൽ മൂത്രമൊഴിക്കും അസുഖം സുഖാക്കണേ റഹ്മാനെ. കേൾവിയില്ലാത്തവർക്ക് കേൾവി കൊടുക്കണേ അല്ലാ, കൊറോണ പോസിറ്റീവ് ആയതെല്ലാം നീ നെഗറ്റീവ് ആക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാ തളർന്നു കിടക്കുന്നവർക്ക് അപ്പേ നടക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ, നടക്കാനുള്ള തൗഫീഖ് നീ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ കൊണ്ടേൽപ്പിച്ച എത്രയോ കുടുംബങ്ങളുണ്ട്, ഉറങ്ങാതെ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പേ അവർക്കെല്ലാം നീ സമാധാനം കൊടുക്കണേ റഹ്മാനെ. അവർക്കൊക്കെ ഒരുപാട് വിഷമങ്ങൾ പറയാനുണ്ട്. വീടില്ലാത്തവരുണ്ട്, വീട് പണി തുടങ്ങി വെച്ച് വർഷങ്ങളായി പൂർത്തിയായിട്ടില്ല. വിഷമമുള്ളവരുണ്ട്, വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. കുടുംബജീവിതത്തിൽ ഒരുമയില്ല, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ സങ്കടം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അല്ലാ അവരെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ കാഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ, ഞങ്ങളെ ശബ്ദം നിലനിർത്തി തരണേ അല്ലാ. പനിയും ജലദോഷം കഫക്കെട്ടും അലർജിയൊക്കെ അപസ്മാരമടക്കമുള്ള അസുഖങ്ങളെ നീ സുഖമാക്കണേ റഹ്മാനെ, നീ സുഖമാക്കണേ റഹ്മാനെ, നീ സുഖമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ഉസ്താദ്മാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കറേ. ഞങ്ങളെ ഭാര്യയുടെ മാതാപിതാക്കൾ, ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരെ വിഷമങ്ങളെ പ്രയാസങ്ങളെ സങ്കടങ്ങളെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ. പാവപ്പെട്ട എന്റെ ഉമ്മയടക്കം പലരും കബറിലാണ്. അല്ലാഹുവേ അറിവ് നിലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്. ഇന്നലെ വരെ മജ്ലിസ് കണ്ടിരുന്ന പ്രിയപ്പെട്ട വാപ്പയും കബറിലാണ്. ദ്വാരക്കാ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നാദാ. അല്ലാഹുവേ അറിവ് നിലാവ് കാണുന്ന കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ, ഞങ്ങളെ മജ്ലിസ് നടക്കുന്ന മഹല്ലിൽ നിന്ന് മരിച്ചുപോയവരെ, ഞങ്ങളെ മജ്ലിസ് കാണുന്ന മഹല്ലുകൾ, ഞങ്ങളെ മജ്ലിസ് കാണുന്ന വീടുകൾ സ്ഥിതി ചെയ്യുന്ന മഹല്ലുകളിൽ നിന്ന് മരിച്ചുപോയ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിൽ വന്ന സഹോദരിമാരെ, ഞങ്ങളെ മജ്ലിസ് സ്ഥിരമായി കാണുന്നവരെ, അല്ലാ അറിവിനിലാവ് കുടുംബങ്ങളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുന്നവരെ, ലോകത്തിന്റെ നാനാ ഭാഗത്തിരുന്ന് ഞങ്ങളെ പ്രോഗ്രാം കാണുന്ന കുടുംബങ്ങള്, എത്രയോ ഉമ്മമാരെ വാപ്പമാരെ, ചെറുപ്പക്കാരെ ചെറുപ്പക്കാരുകൾ സഹോദരിമാരെ, ഇന്നത്തെ ഞങ്ങളെ ഉമ്മയെ പോലെ എത്രയോ പ്രായമുള്ള ഉമ്മമാര് ബാപ്പമാര് ചെറിയ മക്കള് ഞങ്ങളെ മജ്ലിസിലുണ്ട്. അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാ. اللهم اغفر للمؤمنين والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم.
امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين ശബ്ദം വിഷമങ്ങളൊക്കെ മാറാനും നമ്മൾ അറിവിനിലാവ് കാണുന്ന എല്ലാ കുടുംബത്തിനും എല്ലാവരും എപ്പോഴും ദുആ ചെയ്യണം. അറിവിനിലാവിലേക്ക് ദുആ വസീത്ത് അറിയിച്ച 10,000 കുടുംബങ്ങളുണ്ട്. കമന്റിലൂടെയും നേരിട്ട് വന്ന് വിഷമം പറഞ്ഞവര്, കമന്റിലൂടെ ദ്വാരിക്കാൻ പറഞ്ഞവര് എല്ലാവർക്കും എല്ലാവരും വിഷമങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ ചീരണിയിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും ശിഫയും തരട്ടെ. നമുക്ക് വന്ന സുഹറുകളും ഷെറുകളും ഒക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. എല്ലാം അള്ളാഹു റഹ്മത്തിലാക്കട്ടെ. ദ്വാരിക്കണം. നാളത്തെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് സംസാരിക്കണം. അള്ളാഹു അതിന്റെ തൗഫീക്ക് തരട്ടെ. അള്ളാഹു അതിന്റെ തൗഫീക്ക് തരട്ടെ. ദുആ ചെയ്യണം. ദുആ വസിയത്തോടെ